أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ദിവസങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിൽ പരമാവധി നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് അല്ല നരകം കാണുന്നതിൽ നിന്ന് തന്നെ റബ്ബിനോട് കാവൽ ചോദിക്കണം. ഏതെല്ലാം തരത്തിലുള്ള ശിക്ഷകളാണ് ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ ഒരുക്കി വെച്ചതെന്ന് ചിന്തിക്കണം മുഅ്മിനെ. നരകത്തിലുള്ള ശിക്ഷകൾ പലവിധത്തിലാണ്. വിശപ്പ് കൊണ്ട് അതികഠിനമായ ശിക്ഷ നരകത്തിൽ ഉണ്ടാകുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ വിശപ്പുകൊണ്ട് ശിക്ഷയോ, വിശപ്പ് കൊണ്ടുള്ള ശിക്ഷ, ആ ശിക്ഷ തന്നെ നരകത്തിലെ മറ്റ് ശിക്ഷകളോട് സമാനമാകുന്ന രൂപത്തിലായിരിക്കും. ഞാനൊരു ഹദീസ് പറയാം, ശ്രദ്ധിക്കണം. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കണം. ഇലാഹായ റബ്ബിനോട് അല്ലാഹുമ്മ ഇർതഖിനി മിനന്നാർ, എങ്ങാനും ആ നരകം റബ്ബേ നീ എനിക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ നരകത്തിൽ നിന്നെനിക്ക് മോചനം നൽകണേ അല്ലാ. ഇത് പറയുന്ന സഹോദരാ സഹോദരി, എന്താണ് ആ നരകത്തിന്റെ സ്വഭാവങ്ങളെന്ന് അറിഞ്ഞ് പറയുമ്പോൾ അതിൽ ഇഖ്ലാസ് കൂടുമല്ലോ. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്ർ ആവാനൊക്കെ ഏറെ സാധ്യതയുള്ള രാവിലെ നമ്മിലേക്ക് വരികയാണ്. കാര്യമായിട്ട് ചോദിക്കേണ്ടത് നരകത്തിൽ നിന്ന് അഭയം തന്നെയാണ്. ആ നരകം കാണാതെ സ്വർഗത്തിലെത്തിപ്പെടാനുള്ള തൗഫീഖാണ് കിട്ടേണ്ടത്. ആ തൗഫീഖ് അല്ലാഹു നമുക്കേവർക്കും നൽകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞാമീൻ പറയാ. തൗഫീഖ് അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നൽകട്ടെ. ഇന്നത്തെ മജ്ലിസിലൊക്കെ നമ്മൾ പറയുന്ന ഓരോ ആമീനും അതിന് മുഅ്മിനെ അതിന്റെ വില അമൂല്യമാണ്. വില നിർണ്ണയിക്കാൻ കഴിയൂല. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ എത്രയെത്ര ആളുകളാണ് രാവിലെ 8 മണി മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഒറ്റ വാക്കിലേ പറയാൻ സമയമുള്ളൂ, എന്നാൽ പോലും അവരുടെ പലതരത്തിലുള്ള വിഷമങ്ങൾ പറഞ്ഞിട്ടില്ലേ. കുട്ടിയുടെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, കുടല് ചുരുങ്ങുക എന്ന് പറഞ്ഞ വിഷയങ്ങൾ, ക്യാൻസർ കൊണ്ടുള്ള പ്രയാസങ്ങൾ, കിഡ്നിയുടെ വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെ വലിയ വലിയ പ്രയാസങ്ങൾ നേരിടുന്നവർ എത്രയുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അല്ലാഹു സലാമത്ത് നൽകട്ടെ. അല്ലാഹു ഈ മുഅ്മിനീങ്ങളുടെ ആമീൻ കബൂലാക്കട്ടെ. എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു പരിഹരിച്ചു തരട്ടെ. ഇന്നത്തെ രാവും നാളത്തെ ദിവസവും മറ്റന്നാളിലെ ദിവസവും ഇനി റമദാൻ തീരുന്നത് വരെയുള്ള ഓരോ ദിവസങ്ങളും മൂല്യാണ്. എന്തേ നിങ്ങൾ വിചാരിച്ചത്, ഇന്ന് റമദാൻ 26 ആണെങ്കിൽ 26 ഇരട്ടി മഹത്വമാണ് 27. 27 ഇരട്ടി മഹത്വമാണ് 28. 28 ഇരട്ടി മഹത്വമാണ് 29. 29 ഇരട്ടി മഹത്വമാണ് 30 30 എന്ന് മുഹമ്മദ് മുസ്തഫ. 1 മുതലേ അങ്ങനെയാണ്. നമ്മൾ അശ്രദ്ധരാകരുത്. നമ്മൾ ഇനിയുള്ള മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തുക, ഇനിയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഇനിയുള്ള രാവുകൾ ഉപയോഗപ്പെടുത്തുക, നിഷ്കളങ്കമായി റബ്ബിലേക്ക് ചേർന്ന് നിൽക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇവിടെ അല്ലാഹുവിനോട് നമ്മൾ എത്തിക്ക് ചോദിക്കുമ്പോൾ ആ നരകത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അന്നബി ദർദായി റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ പ്രമുഖനായ സഹാബി വല്യൻ അബു ദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, യുൽഖാ അലാ ഹിലിന്നാരി അൽജൂ, നരകക്കാർക്ക് അല്ലാഹു വിശപ്പിട്ട് കൊടുക്കും. നരകക്കാർക്ക് അല്ലാഹു ജോഴ ജോഴ എന്ന് പറഞ്ഞാൽ വിശപ്പ്. യുൽഖാ അലാ അഹ്ലിന്നാരി അൽജൂഉ, നരകക്കാർക്ക് അല്ലാഹു ശക്തമായ വിശപ്പിട്ട് കൊടുക്കും. ആ വിശപ്പിന്റെ ശക്തി എത്രയാണെന്നറിയോ? ഫയഅദിലു മാഹും ഫീഹി മിനൽ അദാബ്,
ആ വിശപ്പ് കൊണ്ടുള്ള ശിക്ഷ തന്നെ നരകത്തിലെ മറ്റു ശിക്ഷകളോട് സമാനമായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അല്ലാഹുവേ നീ നരകം വിധിച്ചെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണമേ. അല്ലാ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അല്ലാ ഈ വിശപ്പ് തന്നെ ഫയഇദിലോ, ഈ വിശപ്പ് തന്നെ സമമാകും. മാഹും ഫീഹി മിനൽ അദാബ്, ആ നരകക്കാരിൽ നരകക്കാരനുഭവിക്കുന്ന മറ്റുള്ള ശിക്ഷകളില്ലേ, ആ ശിക്ഷയോട് സമാനമാകുന്ന രൂപത്തിലുള്ള അതിശക്തമായ വിശപ്പ് കൊണ്ട് നരകത്തിൽ വലിയ പരീക്ഷണമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ വിശക്കുമ്പോ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായും ഭക്ഷണം ചോദിക്കും. കാണുന്ന മാലാകമാരോടൊക്കെയും നരകത്തെ കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മാലാകമാരില്ലേ മുമിനെ, ഈ മലക്കുകളെ കാണുമ്പോൾ തന്നെ പേടിയായിരിക്കും, വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. പക്ഷേ സഹിക്കാൻ കഴിയാതെ അവരാ മാലാകമാരോട് സഹായം ചോദിക്കും. വിശന്നിട്ട് വല്ലാതെ വലയുകയാണ് ഞങ്ങൾ, ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ലല്ലോ. എന്തൊരു അദാബാണ് റബ്ബേ ഈ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാലാകമാരെ, ഞങ്ങളെയൊന്ന് സഹായിക്കണേ. അപ്പൊ ഭക്ഷണം കൊടുക്കും. ഏത് ഭക്ഷണം എന്ന് ചിന്തിക്കണം. അപ്പൊ ഭക്ഷണം കൊടുക്കും. ഏതാണ് നൽകുന്ന ഭക്ഷണം? അവർക്ക് ഭക്ഷണം നൽകുന്നതാണ്. ലരിയിനാലുള്ള ഭക്ഷണമാണ് അവർക്ക് നൽകുന്നത്. ലരിയ സൂറത്തുൽ ഹാഷിയയിലൂടെ അഖിലാണ്ട കടാഹത്തിന്റെ അധിപനായ സർവലോക രക്ഷിതാവായ റബ്ബ് നമ്മളോട് പറഞ്ഞില്ലേ, ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ലരീഇ, അവർക്കവിടെയുള്ള ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ട ഭക്ഷണം ലരിയാണ്. എന്താണ് ആ ലരിയന്റെ പ്രത്യേകത? ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജോ, അത് തടിക്ക് ഉപകരിക്കില്ല, അതുകൊണ്ട് വിശപ്പടങ്ങില്ല. മുമ്മിനെ എന്താണ് ലരിയ? വിശന്നിട്ട് കൊടല് കരിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് മലക്കുകളോട് ഭക്ഷണത്തിന് സഹായം തേടുമ്പോൾ ലരിയാണ് കൊടുക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ട് ലരിയ. എന്താണ് ലരിയ? ലരിയ എന്നാൽ നബ്തുല്ലോ ഷൗക്കിൻ, അതിശക്തമായ ഉറപ്പുള്ള മൂർച്ചയുള്ള മുള്ളുള്ള ഒരു ചെടിയാണ്, ഒരു സസ്യമാണ്. ലാസിഖും ബില്ലർലി, അത് ഭൂമിയിൽ തന്നെയുണ്ട്, ഭൂമിയിൽ ഭൂമിയോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നതാണത്. ലാ തഖറബുഹു ദാബത്തും വലാ ബഹീമ വലാ തറാ, ഒരു മൃഗവും അതിനോടടുക്കില്ല, ഒരു മൃഗവും അതിൽ നിന്ന് കഴിക്കില്ല. വഹുവ സുമ്മുൻ കാതിലുന, അതിശക്തമായ വിഷമുള്ള ചെടിയാണത്. അത് കഴിച്ചാൽ ആ മൃഗത്തിന്റെ വായയാകം മുറിയാവുകയും തൽക്ഷണം തന്നെ ചത്തുപോവുകയും ചെയ്യും. ഏയ്, അതാണ് ലരിയ. ഖുർആൻ പറഞ്ഞില്ലേ ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ലരിയ, ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവേ ആമീൻ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ 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 അല്ലാഹുവേ, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണമേ റബ്ബേ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും കാരണത്താൽ എന്തിൻ്റെ പേരിലാണെങ്കിലും നീ നരകം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണേ വർച്ചോനെ. ഇതൊന്നും സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ഇതൊക്കെ നിന്നോട് ചോദിക്കാൻ, ഇങ്ങനെയുള്ള പ്രയാസത്തിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടിയാ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത്. നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ, നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. അങ്ങനെ ശ്രദ്ധിക്കണം. ഇവര് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഇത് തിന്നാൻ ശ്രമിക്കും. ഏത്? നിങ്ങൾ ഉറങ്ങിയോ?
വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ശക്തമായ മൂർച്ചയുള്ള മുള്ളാണെങ്കിലും അത് അത് കഴിക്കാൻ അവരൊരുങ്ങും. അതവരുടെ ചുണ്ടിലും നാവിലുമാകെ കുത്തി അവരേറെ പ്രയാസപ്പെടും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രയാസപ്പെടും. പിന്നീട് മാലാഖമാരോട് അവര് പറയുമല്ലോ, ഇത് കഴിക്കാൻ കഴിയുന്നില്ലല്ലോ, വിശപ്പ് കൊണ്ട് ഞങ്ങൾ അങ്ങേ അറ്റത്തെ പ്രയാസത്തിലാണ്. വീണ്ടും അവര് ഭക്ഷണം തേടും, വീണ്ടും അവര് ഭക്ഷണത്തിന് വേണ്ടി സഹായം അഭ്യർത്ഥിക്കും. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഫയുഗാസൗന ബിത്വാമിൻ സീഗുസാ, ആകെ തൊണ്ടയിൽ കെട്ടി നിൽക്കുന്ന ടാറ് പോലെയുള്ളൊരു ഭക്ഷണമായിരിക്കും പിന്നീട് അവർക്ക് നൽകപ്പെടുന്നത്. ടാറിയില്ലേ, അത് കഴിക്കാൻ കഴിയോ? റോഡൊക്കെ ടാറ് ചെയ്യുന്ന റോഡ് നിങ്ങൾക്കറിയില്ലേ, റോഡൊക്കെ ടാറ് ചെയ്യല്ലോ, ആ ടാറ് ഉരുട്ടിത്തന്നാൽ അത് കഴിക്കാൻ നമുക്ക് കഴിയോ? അങ്ങനെ തൊണ്ടയിൽ ആകെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന, കുടുങ്ങി നിൽക്കുന്ന ഒരു ഭക്ഷണമായിരിക്കും പിന്നീട് അവർക്ക് നൽകപ്പെടുക. ഏതായാലും ആർത്തിയോടെ അവരത് കഴിക്കാനൊരുങ്ങും, അവരത് കഴിക്കും, പക്ഷെ തൊണ്ടയിൽ കെട്ടി അവർ പ്രയാസപ്പെടും. ഉമ്മിനെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. നരകത്തിലെ ഭക്ഷണത്തിന്റെ കഥ പറയുകയാണ്. ആ ഭക്ഷണം അവരങ്ങ് കഴിക്കലോടെ അതാകെ തൊണ്ടയിൽ കുടുങ്ങി പ്രയാസപ്പെടുകയാ. ഉടനെ അവരെന്ത് ചെയ്യുമെന്നറിയോ? ഫയദ്കുറൂന അന്നഹും കാനൂ യുജീദൂനൽ ഖുസസ ഫിദ്ദുനിയാ ബിശറാബ്, അവരോർക്കും ദുനിയാവിൽ നിന്ന് വല്ലതും തൊണ്ടയിൽ കുടുങ്ങിയാൽ വെള്ളം കുടിച്ചല്ലേ അത് ഇറക്കാറുള്ളത്, ഒരൽപ്പം വെള്ളം കിട്ടണമല്ലോ. അല്ലാ, എവിടെന്നാണ് ഈ തൊണ്ടയിൽ കുടുങ്ങിയ ഈ ഭക്ഷണമൊന്ന് നിറക്കാൻ വെള്ളം കിട്ടുക? നരകത്തിലെ കഠിന ഹൃദയരായ മലക്കുകളോട് അവര് വെള്ളം ചോദിക്കും. മലക്കുകൾക്കൊരു പ്രത്യേകത ഉണ്ട്, നരകത്തെ പടച്ച മലക്കുകളെ, നരകത്തെ കാക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളെ അള്ളാഹു പടച്ചത് അള്ളാഹുവിൻ്റെ ഗളബ് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ദേഷ്യം കൊണ്ടാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ മലക്കുകളെ പടച്ചത് എന്തുകൊണ്ടാ? സാധാരണ മലക്കുകൾ എന്തുകൊണ്ടാ പടച്ചത്? അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ടാണ്, പ്രകാശം കൊണ്ടാണ്. എന്നാൽ നരകത്തെ കാക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ അള്ളാഹു പടച്ചത് ബിഖൽബിഹി. ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തഫ്സീറുൽ ഖുർത്തുബിയിൽ, അള്ളാഹുവിൻ്റെ ദേഷ്യം കൊണ്ടാണ് അള്ളാഹു ആ മലക്കുകളെ പടച്ചിട്ടുള്ളത്. ശിക്ഷിക്കുവാൻ അതിലുള്ളതാണം ലാക്കുകൾ, ഭയമെന്നതേ അവർക്കില്ല ഉരമാ കൽബുകൾ, സൃഷ്ടിക്കപ്പെട്ടതു തന്നെ ദേഷ്യത്താല, ചലിക്കുന്നതും റബ്ബിൻ്റെ കൽപ്പന പോല. ആഹാരമെങ്ങിനെ ഇഷ്ടമാണോ ഇൻസിന്, അതുപോലെയാ ശിക്ഷിക്കലും മംലാക്കിനെ. എന്തൊരു വർത്താനാണ്! ശിക്ഷിക്കുവാൻ അതിലുള്ളതാണം ലാക്കുകൾ, ഭയമെന്നതേ അവർക്കില്ല ഉരമാ കൽബുകൾ, സൃഷ്ടിക്കപ്പെട്ടതു തന്നെ ദേഷ്യത്താല, ചലിക്കുന്നതും റബ്ബിൻ്റെ കൽപ്പന പോലെ. ആഹാരമെങ്ങിനെ ഇഷ്ടമാണോ ഇൻസിന്, ആഹാരം എങ്ങനെ ഇഷ്ടമാണോ ഇൻസിന്, മനുഷ്യന് ഭക്ഷണത്തോട് എങ്ങനെയാണോ താല്പര്യം, അതുപോലെയാ ശിക്ഷിക്കലും മംലാക്കിനെ. നരകത്തെ കാക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾക്ക് ശിക്ഷയോട് വലിയ താല്പര്യമാണ്. പരമാവധി ആ നരകക്കാരെ ശിക്ഷിക്കാനാണ് അവർ ഒരുങ്ങുന്നത്. നമുക്ക് ഭക്ഷണത്തോടുള്ള താല്പര്യം പോലെയാ നരകത്തിലെ മലക്കുകൾക്ക് ശിക്ഷിക്കാനുള്ള താല്പര്യം. ഇലാഹായ റബ്ബേ, നീ ഞങ്ങളെ കാക്കണമേ അല്ലാ.